ഹായ് ഗൈസ്, ഫുഡ് ആൻഡ് ട്രാവൽ മറ്റൊരുവിടേക്ക് ഹാർദ്യ സ്വാഗതം. തേരാമര ഇന്ന് അഞ്ചാമത്തെ വെർഷനിലേക്ക് കടക്കാണ്. ഇന്ന് എൻ്റെ കൂടെ സിബി ഉണ്ട്. ഇത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു നമ്മ കഴിഞ്ഞ ബ്ലോഗിനാലും വെറൈറ്റി ആയിട്ടാണ് ഈ പ്രാവശ്യത്തെ നാലാമത്തെയും അഞ്ചാമത്തെയും ബ്ലോഗ്. നമ്മുടെ പറവൂരുത്ത മുസ്ലിസ് പൈതൃകമായിട്ടുള്ള സ്ഥലങ്ങൾ, അതാണ് നമ്മളെ ഇന്നത്തെ വിഷയം. ഈ എപ്പിസോഡിൽ നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, പോയിട്ട് വരാം. പൈതൃക സ്മരണകളുടെ ഒരു കേദാരമാണ്. ഫസ്റ്റ് എപ്പിസോഡിൽ കോട്ടയം കോവിലത്തിൻ്റെ പൈതൃകങ്ങളിലേക്ക് എത്തിക്കാൻ കുറച്ചെങ്കിലും എനിക്ക് പറ്റി. എന്നാലും ഇത്ര കഷ്ടപ്പെട്ട് നമ്മൾ ഈ കോട്ടയം കാലത്തിൻ്റെ ഉള്ളറകളിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെ ജീവിച്ച് മരിച്ച ഇടയിലേക്ക് എന്ത് സംഭവിച്ചോട്ടെ എന്ന വിശ്വാസത്തോടെ ഞാൻ പോകുന്നു. വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഇത് കാണിച്ചു തരും എന്ന വിശ്വാസത്തോടെ ഞാൻ പോയിട്ട് വരാം. ഞാനൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ജൂതന്മാരുടെ കല്ലറ. പിന്നെ ഇത് ചെറിയ കല്ലറയാണ്, ഇതിനേം വലിയൊരു കല്ലറ തൊട്ടപ്പുറത്തുണ്ട്. ഇത് കുറച്ച് വലിയ കല്ലറയാണ്. എൻ്റെ മുൻവശത്തേക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ വല്ലാത്ത ശല്യമാണ് കേട്ടോ. വേറെ ഒന്നും കൊണ്ട് പറഞ്ഞതല്ല, കണ്ടില്ലേ നിങ്ങൾ കുപ്പി വല്ലാത്തത്. ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ പൈതൃകം പൊളിഞ്ഞു നിൽക്കുന്ന ഏരിയയിൽ ഒന്ന് ക്ലീനിങ്ങും അത്യാവശ്യവും ശ്രദ്ധിച്ചു തരണമെങ്കിൽ ഇത് നാലാം നമുക്ക് കാണിച്ചുകൂടെ. ഒരു പുതിയ തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ ഇതി കൂടി പറ്റും. എൻ്റെ ചെറിയ അഭ്യർത്ഥന കേട്ടാ, ഒന്നും വിചാരിക്കരുത്. ഇവിടെ കുളമുണ്ട്, പാറക്കുളം എന്ന് പറയുന്നത്. അത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ.
പെരിയാറിൻ്റെ കൈവഴിയായ ഒരു സ്ഥലമുണ്ട്. നമുക്ക് അവിടെ കൂടി പോകാം. പിന്നെ അവിടെ ശരിക്കും മാവളാനപ്പാറയുടെയൊക്കെ ഒരു കുറച്ച് ഭാഗം അവിടെയുണ്ട്. പണ്ട് വഞ്ചിക്കൊക്കെ ആൾക്കാർ ഇതിൽ കൂടി പോയിരുന്നു. ഇവിടുന്ന് മാഞ്ഞാലിയിലേക്കും നമ്മളെ പറവൂര് തട്ടടവിലേക്കൊക്കെ വന്നിരുന്നു. പിന്നെ അത്യാവശ്യം നല്ലൊരു ഏരിയ ഉണ്ട്.